നമസ്കാരം എല്ലാവർക്കും. ഫ്ലോറസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാനവിടെ 10 ദിവസം അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വന്നു. ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ അവിടെ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്ക് 4 ദിവസമായി. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വീഡിയോ മുഖേന പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒ പി എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒ പിയുടെ പ്രവർത്തനം, ഏതൊക്കെ ദിവസം ഏതൊക്കെ വിഭാഗം ഒ പിയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ലാബിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അഡ്മിറ്റായി നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണ ചിലവ് എങ്ങനെ കുറയ്ക്കാം, അതുപോലെ തന്നെ അഡ്മിറ്റായവർക്ക് കോവിഡ് ടെസ്റ്റ് എവിടെ പോയി എടുക്കാം, ആ കോവിഡ് ടെസ്റ്റ് സാധാരണ ആളുകൾക്കും എവിടെ പോയി എടുക്കാം, അതുപോലെ തന്നെ വാക്സിൻ എവിടെ നിന്ന് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. കാരണം അവിടെ ഒരുപാട് പേര് ഒ പി ഇന്ന് ഈ ഒരു ഒ പി ഇല്ല എന്ന് കേട്ട് മടങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൽ ഇപ്പോഴും ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിനല്ല, 10 ദിവസമൊക്കെ അഡ്മിറ്റായി നിൽക്കുന്ന ആളുകൾ വരെ ഇപ്പോഴും ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആവും. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. നമുക്ക് തന്നെ ഉപകാരപ്പെടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഉപകാരപ്പെടരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒ പി വിഭാഗത്തിലേക്കുള്ള മെയിൻ ഗേറ്റാണിത്. കാഷ്വാലിറ്റി കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ആദ്യം ഒ പി ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ കാഷ്വാലിറ്റി പരിചയപ്പെടുത്തി തരാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കൊരു വഴി കാണാം. അതുവഴി പോയാലും നമുക്ക് കോവിഡ് 19 ടെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം അവിടെയുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മെയിൻ എൻട്രൻസ്, അതുപോലെ തന്നെ ഒ പി രജിസ്ട്രേഷൻ വിഭാഗമൊക്കെ. ഇനി നമ്മൾ ഒ പിയിൽ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് മെയിൻ എൻട്രൻസ് പോയി ഒ പി രജിസ്ട്രേഷൻ ഏരിയയിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒ പി രജിസ്ട്രേഷൻ ഏരിയയിൽ ഇവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ ഒ പി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കയറാൻ സാധിക്കും. ഒ പി ടിക്കറ്റ് കിട്ടിയതിന് ശേഷം, ഒ പി എല്ലാം രജിസ്റ്റർ ചെയ്ത് ഒ പി ടിക്കറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ഒ പിയിൽ നിന്ന് തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇനി അഡ്മിറ്റ് കേസുകളെയൊക്കെ സന്ദർശിക്കാൻ വന്ന ആളുകളാണെങ്കിൽ നമുക്ക് മെയിൻ എൻട്രൻസ് വഴി തന്നെ കയറേണ്ടി വരും. അങ്ങനെ കയറുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒ പി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കും ഇതുവഴി കയറാം. ഇതുപോയി കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും വെയ്റ്റിംഗ് ഏരിയയും കാര്യമൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻക്വയറി വിഭാഗം ഇവിടെയുണ്ട്, ഓഫീസുണ്ട്, അതുപോലെ തന്നെ ബോർഡുകളുണ്ട്. നമുക്ക് ഏത് വിഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനുള്ള എല്ലാ ബോർഡുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഫാർമസിയാണ്. ഫാർമസിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാർമസിയുടെ എൻട്രൻസ്, നമുക്ക് എൻട്രൻസിൽ തന്നെ ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട് ഫാർമസിയെന്ന്. അപ്പോൾ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹാളാണ്. ഈ ഹാളിനകത്ത് ഒരുപാട് ചെയേഴ്സ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ചെയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൗണ്ടേഴ്സും ഉണ്ട്. നിങ്ങൾ ഒ പിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞായറാഴ്ചകളിൽ ഒ പി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാവും. അതുപോലെ തന്നെ ഏതൊക്കെ ദിവസം ഏതൊക്കെ വിഭാഗം ഒ പിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ സ്ക്രീനിൻ്റെ താഴെ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വരാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റെഫറൽ ഒ പി മാത്രമേ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതുള്ളൂ, അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശം നിർബന്ധമാണ്. അതുപോലെ തന്നെ വന്ന് ഒ പിയിൽ കാണിക്കുന്ന രോഗികളെല്ലാവരും കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ട്, അതിനുള്ള സൗകര്യം അവിടെ ഒ പിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫാർമസി പരിചയപ്പെട്ടു, ഫാർമസി ഇവിടെ നിന്ന് നേരെ പോയിട്ടാണ്, അത് മറക്കാതിരിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒ പി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഒ പി ചീട്ട് കിട്ടി നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാനുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒ പിയിൽ ഒരുപാട് ചെയേഴ്സ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡാണ് മറ്റുള്ള വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് ബോർഡുണ്ട്, ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കുറച്ച് മുന്നോട്ട് പോയി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഹോളിനകത്ത് ഒരുപാട് ചെയേഴ്സ് ഉണ്ട്. ഈ ചെയേഴ്സ് ഉള്ള ഈ ഒരു ഹോളിനകത്താണ് ഒ പി വിഭാഗം ഡോക്ടേഴ്സ് പരിശോധിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അവരുടെ കർശനമായ നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ, കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യം ഒ പിയുടെ ഈ ഒരു കൗണ്ടറിന് ഈ ഒരു ഹോളിനകത്ത് റൈറ്റ് സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഡോക്ടർ സന്ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഇഞ്ചക്ഷൻ്റെ നിർദ്ദേശം വല്ലതും നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ റൂമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും തന്നെ വെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനസിക രോഗ വിഭാഗവും അതുപോലെ തന്നെ
ജ്യോതിഷ് ലാബൊക്കെ കാണാൻ സാധിക്കും. ജ്യോതിഷ് ലാബ് നമുക്ക് എച്ച് ഐ വിയുടെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ജ്യോതിഷ് ലാബിലേക്കാണ് കൊണ്ടുവരാറ്. അപ്പോൾ ആ ഒരു ലാബ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. അത് നമുക്ക് ഇഞ്ചക്ഷൻ മുറി അതുപോലെ തന്നെ മാനസിക രോഗ വിഭാഗത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ ക്ലീൻ ചെയ്യുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് ലാബാണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കഫം പരിശോധിക്കുന്ന രോഗികൾക്ക് ക്യൂ നിൽക്കണ്ട എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മളിവിടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ ക്യൂ നിൽക്കുന്ന അവിടെയാണ് നമ്മൾ സാമ്പിൾ കൊടുക്കേണ്ടത്. അതിനുശേഷം കുറച്ചും കൂടി ഈ സൈഡിലേക്ക് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും റിസൾട്ട് കൗണ്ടർ. ലാബിനെ കുറിച്ച് നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട. ലാബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നതാണ്. ലാബ് എന്ന് പറയുന്നത് ആ ഒരു ഒ പി അത് ലോക്കൽ ഒ പിയുടെ വരാന്തയിൽ തന്നെയാണ് ഉള്ളത്. ലാബിൽ എങ്ങനെയാണ് ആനുകൂല്യം? ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ബി പി എൽ കാർഡുകാർക്ക് 50% ഡിസ്കൗണ്ട്. അതായത് 400 രൂപയുടെ ഒരു ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 200 രൂപ ചാർജ് വരും. പിന്നെ ഫ്രീ ആയിട്ട് ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയാണ്, ഗർഭിണികൾക്കും ഫ്രീയാണ്. ഈ ഒരു ഏരിയയിലാണ് ഒരുപാട് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വരാന്തയുടെ ഏറ്റവും അവസാനം കാണുന്ന 2 റൂമുകളിലായിട്ടാണ് എക്സ്റേയും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പും നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതൊരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ളതാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, ലാബിൻ്റെ അവിടെ നിന്നും നേരെ അവ വരാന്തയിൽ നേരെ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റ് 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്, തൊട്ടടുത്തുള്ള റൂമിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ECG ആണ്. ഇതൊക്കെയാണ് അകത്തുള്ള കാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് കോവിഡ് ടെസ്റ്റ് എവിടെ എടുക്കാം, അതുപോലെ തന്നെ വാക്സിൻ എവിടെ എടുക്കാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിന് പുറത്തേക്ക് വരിക. ഞാൻ OPയുടെ പുറത്തേക്ക് വരികയാണ്. OPയുടെ പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ കാണിച്ച് തരാം. വീഡിയോയിൽ കാണുന്നത് പോലെ റൂട്ട് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഘട്ടം എന്ന് പറയുന്നത് അവിടെ അഡ്മിറ്റായി കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. രോഗി എന്തായാലും കോവിഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആളുകളും കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് പോരുവാണെങ്കിലും ചിലപ്പോൾ അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഇനി അല്ലാതെ കോവിഡ് ടെസ്റ്റ് എടുക്കണമെന്നാണെങ്കിൽ നമുക്ക് അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതും ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ വാക്സിൻ എവിടെ എടുക്കാം, വാക്സിന് നമ്മുടെ എന്താ ഹോസ്പിറ്റലിനും വാക്സിനും തമ്മിൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അത് ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നും വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇനി നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് OP വിഭാഗത്തിൻ്റെ അവിടെ നിന്ന്, ഇനി കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ഏരിയ കാണിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് താഴത്തോട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് കയറി വന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്ന റൈറ്റ് സൈഡിലേക്കുള്ള വഴി, അതായത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ്, ഇവിടെ പാർക്കിംഗ് കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത്, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്സിജൻ സ്റ്റോറേജ് ഏരിയ ഒക്കെ, അതുപോലെ തന്നെ ഐസൊലേഷൻ വാർഡ് കാണാം. അതൊക്കെ നമുക്ക് ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, റൂട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ACR ലാബും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് കോവിഡ് ടെസ്റ്റ് ഉള്ളത്. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാം. 9 മണിക്ക്, അതായത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല, ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ റോഡ് മാർഗം വഴി വരുവാണെങ്കിൽ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ കോവിഡ് ടെസ്റ്റ് ഏരിയയിലേക്കുള്ള വഴി കാണാം. ഇതുവഴി നമുക്ക് വാഹനമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. മറ്റത് നമുക്ക് OP വഴി വരികയാണെങ്കിൽ നമുക്ക് വാഹനമായിട്ട് വരാൻ സാധിക്കില്ല. വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പാർക്കിങ്ങിന് ഇവിടെ ഏരിയ ഇല്ല. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാരണങ്ങളാൽ ഇവിടെ ഒരു പാർക്കിങ്ങും പ്രവർത്തിക്കുന്നില്ല. കോവിഡ് ടെസ്റ്റ് എവിടെ എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയാണുള്ളത് കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലുള്ള റോട്ടിലാണ്. ഇനി കോവിഡ് വാക്സിൻ എവിടെ നിന്ന് എടുക്കാം എന്നുള്ള ഒരു ഏരിയ കൂടി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ആ റൂട്ടിൽ നിന്നും മാർക്കറ്റിലേക്കും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിനകത്താണ് നമുക്ക് കോവിഡ് വാക്സിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനൊന്നും വേണ്ട, നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ നേരെ ഈ കാണുന്ന ഫ്രണ്ട് ഏരിയ കാണുന്ന ആ ഷീറ്റിനകത്ത് കൂടെ അതിലൂടെ എൻട്രൻസ് ഉണ്ട്, അതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കോവിഡ് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ കോവിഡ് ടെസ്റ്റ് അവിടുന്ന് ചെയ്യാമെന്നും
വാക്സിൻ എവിടെ നിന്നെടുക്കാമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അഡ്മിറ്റായവർക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായവർക്ക് രാവിലത്തെ ഭക്ഷണം എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളത് നോക്കാം. അതായത് രോഗിക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കുള്ള ഭക്ഷണം രാവിലെ വാങ്ങിക്കാൻ കിട്ടും. സൗജന്യമായിട്ട് ഹോട്ടലിലേക്കൊന്നും പോകേണ്ട, സൗജന്യമായിട്ട് തന്നെ കിട്ടും. അത് വിതരണം ചെയ്യുന്നത് സോളിഡാരിറ്റി എന്ന് പറയുന്ന ജനസേവന കേന്ദ്രമാണ്. ഇവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ആംബുലൻസ് സർവീസ് ഉണ്ട്, അതുപോലെ വീൽചെയർസ് ഉണ്ട്, അതുപോലെ കിടപ്പിലായ രോഗികൾക്ക് ബെഡ് സൗജന്യ മരുന്ന് വിതരണം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ആവശ്യപ്പെടാതിരിക്കട്ടെ, ആവശ്യം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനും പറ്റുള്ളൂ. ബട്ട് നമുക്കറിയുന്നവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ വല്ലാത്തൊരു സഹായമായി മാറും. അങ്ങനെയെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരാണ് രാവിലത്തെ നമുക്കുള്ള ചായ, അതായത് രാവിലത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ വന്നിട്ടുള്ള ഹോസ്പിറ്റൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന, അതായത് ബസ് സ്റ്റാൻഡിലേക്കും മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കട്ട പതിച്ച റോഡാണ്. കട്ടയൊക്കെ പതിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുള്ള നല്ല റോഡാണ്, വൈക്കലൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വൈക്കലുള്ള മാതിരി തോന്നും. അപ്പോൾ ഇവിടെയാണ് അഡ്മിറ്റായവർക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവർക്കുമുള്ള രാവിലത്തെ ഭക്ഷണ വിതരണം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സോളിഡാരിറ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കഴിയുന്നതും പരമാവധി എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എവിടെ നിന്നാണ് ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ രാവിലെയുള്ള കഞ്ഞി എവിടെ നിന്നാണ്, അതുപോലെ തന്നെ രാത്രിയേക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണെന്നൊക്കെ വീഡിയോയിൽ തുടർന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ ഇനി നമുക്ക് കാഷ്വാലിറ്റി പോയി നോക്കാം. കാഷ്വാലിറ്റി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാഷ്വാലിറ്റി എമർജൻസി ഏരിയയാണ്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് സംഘടനയെക്കുറിച്ചാണ്. അവിടെ ഈ ഒരു കോവിഡ് മഹാമാരിയും നമ്മൾക്കൊക്കെ വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന അവിടെ രണ്ട് സംഘടനകളുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തെന്ന് വെച്ചാൽ കിടപ്പിലായ രോഗികളെ കൊണ്ടുപോവുക, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ അഡ്മിറ്റായ രോഗികളൊക്കെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ഏരിയയിലേക്ക് എത്തിക്കുക, അഡ്മിറ്റ് വാർഡിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവർ കാഴ്ചവെക്കുന്നത്. എന്താ പറയുക, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയെ അല്ലെങ്കിൽ പ്രായമായ ഒരാളെയും കൊണ്ട് നമ്മൾ ഒരാൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് കിട്ടുന്നൊരു എന്താ പറയുക ഹെൽപ്പ് വല്ലാത്തതാണല്ലേ. അപ്പോൾ ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും പറഞ്ഞാൽ ഇവർക്ക് ഒരു എന്താ ഇതെന്നൊരു വരുമാനമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ ഏതൊക്കെ രണ്ട് സംഘടനകളാണെന്ന് ചോദിച്ചാൽ SKSSF എന്ന് പറയുന്ന വികായ, അതുപോലെ SYS എന്ന് പറയുന്ന സാന്ത്വനം എന്ന് പറയുന്ന ഈ രണ്ട് സംഘടനകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയാതെ പോയി കഴിഞ്ഞാൽ മോശമാണ്, കാരണം അവരുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇവർ വീടുകളിൽ വരെ ഇവർക്ക് എന്താ ഹോസ്പിറ്റൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ പുറത്ത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്ന രണ്ട് വിഭാഗക്കാരാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കാഷ്വാലിറ്റിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ജനത ഫാർമസി ഉള്ളത് കേട്ടോ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കഞ്ഞി. കഞ്ഞി നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. കഞ്ഞി നമുക്ക് സൗജന്യമായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. കഞ്ഞി നമുക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത് സെൻട്രൽ ജുമാ മസ്ജിദ് മഞ്ചേരിയാണ്. അപ്പോൾ അവരുടെ കീഴിലുള്ളൊരു ബിൽഡിംഗ് ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ 7 മണിക്ക് കൃത്യം 7 മണിക്ക് തന്നെ സ്റ്റാർട്ടാവും കഞ്ഞി കൊടുക്കൽ. അതായത് ആ 6:30 ആകുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞ പ്രകാരം കഞ്ഞി ആയ ഉടനെ നമ്മളൊരു 6:30 സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നതാണ്. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിയുമായിട്ട് പോവാം. അതേപോലെ തന്നെ കുറച്ച് അച്ചാറും ഉണ്ടാവും. എന്താ പറയുക, നല്ല അടിപൊളി കഞ്ഞിയാണ്, കുറച്ച് ഉപ്പും തരും വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും ആ ഒരു കഞ്ഞി നമുക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കുറേ ആളുകൾ അത് യൂസ് ചെയ്യാത്തവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ആളുകൾ വരുന്നില്ല, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നില്ല എന്നതാണ്. അപ്പോൾ ആർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ, എനിക്ക് തന്നെ മനസ്സിലായത് 4-ാമത്തെ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. നമുക്കൊരു ദിവസം കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കണം. ഈ 3 നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിലേക്ക് മാത്രം, ഹോട്ടലിനെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് അകത്ത് നിൽക്കുന്ന 2 പേർക്കും നമ്മൾ പുറത്തൊരാളുണ്ടെന്നാണെങ്കിൽ 3 പേർക്കുള്ള ഭക്ഷണം വാങ്ങിയാൽ 550 രൂപ വരെ ചിലവ് വരാം. ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഇത്രയും കൃത്യമായിട്ട് ഞാൻ ഈ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ എന്തായാലും കഞ്ഞി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്, അവിടെ പോയി വാങ്ങിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കഞ്ഞിയുടെ കാര്യത്തിൽ കഞ്ഞി എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ഈ പറഞ്ഞതുപോലെ പാർക്കിംഗ് ഏരിയയിലൂടെ വന്നു കഴിഞ്ഞാൽ, പാർക്കിംഗ് അല്ല റോഡ് സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്.
ഇതിനകത്താണ് രാവിലെ കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞി അവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? അതും സൗജന്യമാണോ? അതെ, അതും സൗജന്യമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന CHCentreലാണ് ഈ ഒരു ഭക്ഷണ വിതരണം ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് ഒരു 6 മണിയോടുകൂടിയൊക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വാങ്ങിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പാത്രം വേണം. അതുപോലെ തന്നെ കറി വാങ്ങിക്കാൻ തന്നെ ചെറിയ പാത്രമാണ്. അവിടെ ഒരു എന്താ സ്ഥാപനമായിട്ട് തന്നെയാണ് CHCentre പ്രവർത്തിക്കുന്നത്. അതായത് ലാബ് ടെസ്റ്റും കാര്യമൊക്കെ പുറത്തേക്ക് എഴുതുവാണെങ്കിൽ CHCentreൽ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ റേറ്റ് കുറവാണ്. നമ്മൾ കഞ്ഞി വാങ്ങി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും CHCentre എന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ട് ബേസിലേക്ക് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വിതരണം എവിടെയാണെന്നുള്ള ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹോള് തന്നെ അതിനു വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഭക്ഷണം വാങ്ങിക്കാനുള്ള പാത്രവും കറി വാങ്ങിക്കാനുള്ള ഒരു പാത്രവും ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എത്ര പേർക്കുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം അവർ തരുന്നതായിരിക്കും. നമുക്ക് ഉച്ചഭക്ഷണം സൗജന്യമാണ്. ഉച്ചഭക്ഷണം നമുക്ക് വിതരണം ചെയ്യുന്നത് DYFI ആണ്. DYFIയുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ലൈനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാഷ്വാലിറ്റീൻ്റെ അവിടെ തന്നെയാണ് ഇത് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ DYFIയുടെ ഭക്ഷണത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ പൊതിയും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ഓരോ വിധത്തിലും ആയിരിക്കും. അതായത് ഒന്നിൽ നല്ല വെള്ളരിയുടെ കറിയാണെങ്കിൽ മറ്റൊന്ന് മുരിങ്ങക്കറിയാവും, ചിലപ്പോൾ ഒന്നിൽ സാമ്പാറാവാം, അങ്ങനെ ചിലപ്പോൾ ചിലതിൽ മീനുണ്ടാവാം. എനിക്ക് കിട്ടിയ ഒരു പൊതിയിൽ മീൻ വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടാവാം. അങ്ങനെ ഓരോ ഐറ്റം ആയിരിക്കും ഓരോ പൊതിയിലും. എല്ലാ പൊതിയും ഒരുപോലെ ആവില്ല. കാരണം അവർ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അവരോടും ചോദിച്ചൊരു ദിവസം നിങ്ങൾക്കിവിടെ എത്ര പൊതി ഭക്ഷണം ചിലവ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഒരു 700 താഴെ ഭക്ഷണം ഇവിടെ ചിലവാകുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും, അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തികയാതെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. തികയാതെ വന്നിട്ടില്ല ഇതുവരെ. കാരണം ഞങ്ങൾ 1000 പൊതിയോളം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളിവിടെ ചിലവാക്കിയേ പോവാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണം നൽകുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. DYFIയുടെ ഭക്ഷണ ഏരിയ നമുക്ക് പാക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെ, കാഷ്വാലിറ്റിയിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ലൈന് കാണാൻ സാധിക്കും. ഇവിടെ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ എന്നുള്ള ലൈനപ്പിലായിട്ടാണ് നമുക്ക് ഭക്ഷണ വിതരണം ഇവർ ചെയ്യുന്നത്. നമ്മളോട് അവർ ചോദിക്കുകയാണ് എത്ര പൊതി ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആളുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്നത്. അവിടെ നമ്മൾക്ക് വരുന്ന ചിലവുകളിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം വരുത്താൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.